ഹായ് ഹലോ, എ ബിസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ 2 ദിവസത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ 2-ാമത്തെ ദിവസത്തെ ഉച്ച വരെ ഉള്ള കാര്യങ്ങളുണ്ട്. ഈ ആദ്യം കാണിക്കുന്ന വ്ളോഗിൻ്റെ രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് 2 ദിവസമായിട്ട് എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റത്തെ വ്ളോഗെന്ന് പറയുന്നത് 2 ദിവസം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിന്ന് രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ. ഇന്ന് ചേട്ടന് 5:30 ആയപ്പോഴത്തേക്ക് ജോലിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ 5 മണിക്ക് എണീറ്റത്. അപ്പോൾ എന്നോടൊപ്പം തന്നെ ചേട്ടൻ എഴുന്നേറ്റായിരുന്നു, കാരണം പല ലൈക്കൊക്കെ ചെയ്യണമല്ലോ. അതിനായിട്ട് ചേട്ടൻ്റെ രാവിലെ തന്നെ എൻ്റെടൊപ്പം എണീറ്റു. ഞാൻ ആദ്യം തന്നെ ചായ വയ്ക്കാനായിട്ട് അടുപ്പത്ത് പാലും വെള്ളവും പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ട് വെച്ചു. ആ ചായ ഞാൻ അരിപ്പിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ എനിക്കും ചേട്ടനും മാത്രം ചായ എടുത്ത് മാറ്റി വെച്ചു. എബിക്കുള്ള ചായയും ഞാൻ പ്രത്യേകം മാറ്റി വെച്ചു. പിന്നെ അവന് പിന്നീട് മതിയല്ലാണ്ട് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ കുടിക്കാനായിട്ട് മാറ്റിയിട്ട് അവന് വെച്ചിട്ട് ഞാനും ചേട്ടനും ഗ്ലാസ്സിലേക്ക് ഞങ്ങൾ കേട്ടെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ദോശയും കിഴങ്ങറിയായിരുന്നു വെച്ചിട്ട് കേട്ടോ. കുറേ നാളായി ദോശയും കിഴങ്ങറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അത് തന്നെ വെക്കാമെന്ന് കരുതി. ഈ ഒരു ചെറിയ 2-3 ദിവസം മുന്നേ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഞാൻ പുട്ടിൻ്റെ ഉള്ള വെറൈറ്റി കറികളായിരുന്നു മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ അപ്പത്തിൻ്റെ മാവ് കറക്കി വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയും അതിൻ്റെ കൂടെ തന്നെ കടലയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ നേരത്തെ കഴുകി കുക്കറിനകത്ത് തന്നെ വെക്കാനായിട്ട് വെച്ചു. അതിനുശേഷമാണ് സവാള എടുത്ത് അരിയാൻ തുടങ്ങിയത്. അപ്പോൾ സവാള ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ കുറേശ്ശെയൊക്കെ മതി. ആവശ്യത്തിനുള്ള കറിയൊക്കെ അവിടെ തന്നെ ആയിക്കോളും. ഞാൻ സവാള കുറച്ച് ഇടാറുള്ളൂ, ഇതാ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കിഴങ്ങ് കറി കിഴങ്ങും കടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതാ കടലാണ് ഞാൻ ഇത് കഴുകിയിട്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളത് ഞാൻ ഒരുപാട് സവാളൊന്നും ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. മെഴുക്കുരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് സവാള ചേർക്കാറുണ്ട്. ബാക്കി ഉള്ള കറിക്കൊന്നും ഞാൻ അങ്ങനെ അധികമായിട്ട് സവാള ചേർക്കാറില്ല. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം, ഒരുപാട് ചേർക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ എപ്പോഴും വേവിക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടായിരിക്കും വേവിക്കാനായിട്ട് വെക്കുന്നത്. അതിനുശേഷമായിരിക്കും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് കടുക് തളിച്ചിട്ട് ബാക്കി പൊടികളെല്ലാം ചേർക്കുന്നത്. ഞാൻ അങ്ങനെയാണ് എപ്പോഴും കറികളെല്ലാം സാമ്പാറായിരുന്നാലും ഇതുപോലെയുള്ള എല്ലാ കറികളും ഉരുളക്കിഴങ്ങായിരുന്നാലും കടലയായിരുന്നാലും ഗ്രീൻ പീസ് ആയിരുന്നാലും എല്ലാ കറികളും ഞാൻ അങ്ങനെയായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ എന്താ ദോശ വയ്ക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചു. ആ സമയത്തേക്കും ചേട്ടൻ പല്ലെല്ലാം തേച്ചിട്ട് വന്നു. അപ്പോൾ തന്നെ ഞാൻ ചായ എടുത്ത് കൊടുത്തായിരുന്നു. പിന്നെ ചായ കുടിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിന്ന് സ്കൂളിൽ പോകണമെന്ന് ചേട്ടൻ വന്നിട്ട് നേരെ ബീനയുടെ വീട്ടിലായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ നേരത്തെ എത്തും. ചേട്ടൻ നേരത്തെ എത്തിയിട്ട് സാധനമൊക്കെ വാങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ ചേട്ടൻ്റെ ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്തൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു. പിന്നെ ടൈമ്പോൾ മറന്നു പോകും, അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തൊക്കെ ഇട്ടു. പിന്നെ ഇത് 5:30 ഒക്കെ ആയി. 5:30 കഴിയാറായി. ആ സമയത്ത് തന്നെ ചേട്ടൻ പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്രയും രാവിലെ ജോലിക്ക് പോകുന്നത്. ഇടയ്ക്കൊക്കെ മുമ്പും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതിപ്പോൾ കുറേ നാളായി. അപ്പോൾ ഇത് ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു രാവിലെ. അപ്പോൾ അവിടെ തൊട്ടടുത്തിന് തുണി കിടപ്പുണ്ടായിരുന്നു. അവിടെ സീറ്റെല്ലാം തുടച്ചതിന് ശേഷം ചേട്ടൻ അപ്പോൾ തന്നെ ജോലിക്ക് പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് കഥ കടച്ചകത്ത് കയറിയതിന് ശേഷം ഞങ്ങൾക്കുള്ള എനിക്ക് എനിക്കുള്ള ഒക്കെ എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ചേട്ടന് ഞാൻ തലേ ദിവസം ഞങ്ങൾക്ക് സാമ്പാർ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ദോശയും സാമ്പാറായിരുന്നു രാത്രി വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാമ്പാർ ഞാൻ അപ്പോൾ തന്നെ എടുത്ത് ചേട്ടന് വേണ്ടിയിട്ട് മാത്രം പിറ്റേന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ഈ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ട് കറി വെച്ച് എനിക്ക് എബിക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ചേട്ടന് മാത്രമേ ഞാൻ തലേ ദിവസം വെച്ച് സാമ്പാർ ചേട്ടൻ എടുത്ത് കുറച്ച് മാറ്റി വെച്ചായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ കറിയായിട്ട് വെക്കാനായിട്ട് നല്ലോണം താമസിക്കും. അതുകൊണ്ട് പിറ്റേന്നത്ത് ചോറിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ തന്നെ വെച്ചു. അപ്പോൾ എല്ലാം പച്ചക്കറികളൊന്നുമില്ലായിരുന്നു, കുറച്ച് പച്ചക്കറി മാത്രം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി കറികളൊക്കെ വെച്ചു. അപ്പോൾ പുട്ടിന് അല്ല ദോശയ്ക്ക് കിഴങ്ങറി വെച്ചു, സാമ്പാർ വെച്ചത് ചോറിനാണ് കേട്ടോ പിറ്റേ ദിവസം. പിന്നെ ഇത് എബിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അടുക്കളയെല്ലാം ഒതുക്കി എടുത്തു കേട്ടോ. പിന്നെ ആ സമയത്ത് ബാക്കി കഞ്ഞി ബാക്കി കറികളൊക്കെ വെക്കുന്നതായിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് സ്കൂളിൽ പോകുന്നതിൻ്റെ നിർദ്ദേശം ഞാൻ കാര്യത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. മറന്നുപോയായിരുന്നു കേട്ടോ വേലി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി എല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നീട് സ്കൂളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മുമ്പ് എടുത്ത് വെച്ച് വീഡിയോ, 2-3 വീഡിയോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകി. എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടിടത്തും ജോലിക്കൊക്കെ പോയിട്ട് വരുന്നതിന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ചിലപ്പോൾ പറയുന്ന കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് വരാറുണ്ട്, കാരണം നല്ല ക്ഷീണമുണ്ട്. എന്താണ് പറയുന്നത് പോലും എനിക്കിപ്പം നല്ല ഒരിത് കിട്ടുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ തന്നെ പത്രം വായിച്ച് അങ്ങനെ എബിയിരിക്കുകയാണ്. ഞാൻ അവന് ചായ ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ് ജിമ്മി. അവൻ്റെ കാലിൽ എന്താണെന്ന് അറിയില്ല, ഭയങ്കര നീരാണ്. അത് എപ്പോഴും ചില സമയത്തൊക്കെ അത് കുറയ്ക്കാറുണ്ട്, കാരണം അവൻ്റെ വേദന കൊണ്ടിട്ടായിരിക്കും നല്ല അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പത്രമൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ പിന്നീട് ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി. ചായ ഇട്ടതിന് ശേഷം ഇതാ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തേത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് സ്നേഹ മുമ്പ് പറഞ്ഞു പോകുന്നത് എനിക്ക് ഓർമ്മയില്ല, അവളാണ് പറഞ്ഞത്. കാരണം രാവിലെ എന്തായാലും നമുക്ക്
ഒരു ഞായറാഴ്ച ശരിക്ക് ഒന്ന് ഉറങ്ങാനായിട്ട് സമയം കിട്ടുന്ന ആ സമയത്ത് രാവിലെ ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് പെട്ടെന്നൊക്കെ പള്ളിയിൽ പോകണമെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ തലേ ദിവസം രാത്രി കറി വെച്ച് അങ്ങനെയേ വേറെ സ്പൂണൊന്നും ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് രാവിലെ ഒന്നുകൂടി ചൂടാക്കി എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അപ്പോഴും വെച്ച പോലത്തെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴത്തേക്കും തലേ ദിവസമാണ് അതിന് വേണ്ടിയിട്ടുള്ള കാപ്പിയെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ട് പിന്നെ ഞാൻ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നീട് കുളിച്ചു. ഇപ്പോൾ രാവിലെ പോയപ്പം എനിക്ക് കുളിച്ചില്ല, കാരണം ചെറുതായിട്ടൊരു പനി പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് കുളിച്ചില്ല. പക്ഷേ വീട്ടിൽ വന്നില്ല, ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ബാക്കി പണികളെല്ലാം തീർത്തതിന് ശേഷം പോയി കുളിക്കാമെന്ന് കരുതി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതാ സ്ഥിരമായിട്ട് ഇപ്പോൾ അച്ഛനും മോൻ്റെയും ഒരു കളിയാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഒരു തോക്ക് ഏബി ടൂറിന് പോയപ്പോഴത്തേക്കൊരു തോക്ക് വാങ്ങിച്ചായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര കളി. അപ്പോൾ ടൂറിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ, അത് മറന്നുപോയി. ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അടുക്കള പണി ഒരുവിധം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം അലക്കിയിട്ടു. പിന്നീട് ഞാൻ ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നെ കുടുംബശ്രീ റിപ്പോർട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു. അച്ഛൻ വന്നായിരുന്നു കേട്ടോ, അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയും കൂടെ വീട്ടിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പേരൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഭയങ്കര നന്നായിട്ട് പഴുത്തൊന്നുമില്ല, സാമാന്യം ചെറുതായിട്ടൊന്നും പഴുത്തേ ഉള്ളൂ. എനിക്കിതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.